വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയൊരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗിലോട്ട് സ്വാഗതം. ഫസ്റ്റ് തന്നെ ഞാൻ ഡെയിലി രാവിലെ എണീറ്റുടനെ ഈ ഒരു മാജിക്കൽ ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റുടനെ വെറും വയറ്റിൽ കുടിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ രാവിലെ എണീറ്റുടനെ കുടിക്കുന്ന കാര്യം. അപ്പോൾ ഇതെന്ന് പറയുന്നത് മാജിക്കൽ ജ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് കുറേ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഗുഡ് ഫോർ ഹെയർ ആണ്, സ്കിന്നാണ്, കൂടാതെ തന്നെ നമ്മളെ ബോഡി ഡീടോക്സിഫിക്കേഷൻ നടത്തും. അങ്ങനെ എല്ലാം കൊണ്ടും പറ്റൊരു മാജിക്കൽ ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെന്താണെന്നറിയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്പി എന്താണെന്നറിയണോ എങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ കുടിക്കാൻ പോവാണ്. കണ്ടോ, ഇത് രാവിലെ എഴുന്നേറ്റുടനെ വെറും വയറ്റിൽ കുടിക്കണം, നല്ലതാണ്. കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ദിവസം ശീലിക്കുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ ഞാനിത് ഞാൻ ചായ, കോഫി, പാൽ അങ്ങനെയൊന്നും കുടിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ നല്ലതാണ്, കുടിച്ചതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഞാനിത് കുടിക്കാൻ പോകണം. കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെറിയൊരു കയ്പും ഒരു ചവർപ്പൊക്കെ ഉണ്ട്. എന്നാലും നല്ലതായതുകൊണ്ട്, നമ്മുടെ ബോഡിക്ക് നല്ലതായതുകൊണ്ട് രണ്ട് നൽപ്പിച്ച് അങ്ങ് കുടിക്കുക. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പമാണ്. അപ്പം കറി ഇന്ന് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഉച്ചയ്ക്കുള്ള മീൻകറി അങ്ങനെയുണ്ട്. പക്ഷേ ഞാൻ അപ്പം പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇനി എൻ്റെ വീട്ടിലുള്ള കുറച്ച് പുറത്തുള്ള വിശേഷങ്ങൾ കാണാം. വേറൊന്നും അല്ല, ജസ്റ്റ് കുറച്ച് ഗാർഡൻ ഉണ്ട്, കുറച്ച് ചെടികളും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പുറത്ത് പോയിട്ട് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ കുഞ്ഞ് ഗാർഡൻ ഏരിയ എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞ് കുറച്ച് ചെടികളാണ്. അപ്പോൾ ഇതാണ് റോസാണ്, ഇന്ന് വിരിഞ്ഞിട്ടേ ഉള്ളൂ, നല്ല ഭംഗിയല്ലേ. പിന്നെ ഇങ്ങനെ കളർ ചെടികളെല്ലാം ഉണ്ട്, പലതരം ചെടികളുണ്ട്. ഈ ചെടി എന്ന് പറയുന്നത് ബിരിയാണിയിലിടുന്ന ഒരു ഇലയാണ്, നമ്മുടെ ട്രിവാൻഡ്രത്ത് രമ്പ ഇല എന്നാണ് പറയുന്നത്. ബാക്കി എന്ത് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് കളക്ഷൻ ഓഫ് ചെടികളാണ്, രമ്പ ഇലയാണ് ഇത്. പിന്നെ പഴയ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ നമ്മളിങ്ങനെ ചെടി ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. കുറേ ചെടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാവുണ്ട്, പലതരത്തിലുള്ള മാവുണ്ട്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് മാവാണ്. അപ്പം ഈ മാവെല്ലാം നമ്മൾ തറയിലല്ല നട്ടിരിക്കുന്നത്, നമ്മൾ ചെറിയ കവറിൽ ആക്കിയാണ് നട്ടേക്കുന്നത്. ഇത് പേരയ്ക്ക മരമാണ്. ഈ ഇല നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. ഇത് നാരങ്ങയില്ലേ, നാരങ്ങയുടെ ചെടിയാണ്. പിന്നെ ഈ കാണുന്ന ഇല എന്ന് പറയുന്നത് നമ്മൾ ഇലയപ്പം അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇലയാണ് അത്. പിന്നെ ഈ കാണുന്ന വേറൊരു ചെടിയാണ്. പിന്നെ പൈനാപ്പിൾ ഉണ്ട്, പൈനാപ്പിൾ ഇതുവരെ വളർന്നിട്ടില്ല, പൈനാപ്പിൾ ചെടിയാണ്. പിന്നെ വീണ്ടും മാവാണ്, രണ്ട് മൂന്ന് തരത്തിലുള്ള മാവുകളുണ്ട്. പിന്നെ ഈ കാണുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലേൻ്റെ അടുത്ത് തന്നെ ഈ മൈലാഞ്ചി ചെടിയുണ്ട്. പിന്നെ ഇത് തക്കാളി, തക്കാളീൻ്റെ ചെടിയാണ്. പിന്നെ ഇതും അത് തന്നെയാണ്, വെണ്ടയ്ക്കാണ്. പിന്നെ ഈ കാണുന്നതെല്ലാം കറ്റാർ വാഴയാണ്, കറ്റാർ വാഴ. പിന്നെ ഇത് പനിക്കൂർക്ക എന്ന് പറയുക, അതായത് ഈ ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലൊരു ഔഷധമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കുഞ്ഞ് ഗാർഡൻ. എൻ്റെ വീട്ടിലെ വേറൊരാളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആള്, എൻ്റെ പൂച്ച. പാവ നല്ല ഉറക്കത്തിലാണ്.
വേറെ സർപ്രൈസിങ് ഫാക്ടർ പറയട്ടെ, ഇവള് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ പൂച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ പാവം ശല്യപ്പെടുത്തണ്ട, ഉറങ്ങിക്കോട്ടെ അല്ലേ. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് പെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പർഷ്യൻ കാറ്റിനെ വാങ്ങണമെന്നാണ്. പക്ഷേ തൽക്കാലം ഇപ്പോൾ ഇവളാണ് എൻ്റെ പർഷ്യൻ കാറ്റ്. പാവപ്പെട്ട ആൾക്കാരുടെ പർഷ്യൻ കാറ്റാണ് ഇതാ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി കാണാം. അപ്പോൾ ഞാൻ കുളിച്ച് ഇതാ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടായിരിക്കും ഇവളിത് എവിടെ പോകുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം പറയാം. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിച്ചുകൊണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്. ചോറ്, മീൻകറി, ബീട്രൂട്ട് തോരൻ, കണവ പൊരിച്ചത്. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. ആദ്യം കുറച്ച് ചോറിങ്ങനെ കുഴയ്ക്കുക, കുറച്ച് തോരൻ, പിന്നെ കണവ ഫ്രൈ എടുക്കാതെ. കണവ ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ടോ? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മീനാണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കവിത, അവളുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഈ കണവ ഫ്രൈ അവൾക്ക് വേണ്ടി ഞാൻ ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി കഴിച്ചിട്ട് കാണാം. ചോറ്, മീൻകറി, കണവ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ ജോലി ചെയ്യുകയാണോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരിക്കും. ഞാൻ പഠിക്കുന്നില്ല, ജോലിക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ ചെറുതായിട്ടൊരു കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. 4 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഉമ്മ കടയിൽ പോകും, ഉച്ചയ്ക്ക് ശേഷം ഞാൻ കടയിൽ പോകും. അപ്പോൾ ഉമ്മ വീട്ടിൽ വരും. വേറെ സ്റ്റാഫൊന്നും ഇല്ല. ഞാനും ഉമ്മ വാപ്പ ഇത്ര പേരും ചേർന്നിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോകുന്ന സമയത്ത് ഉമ്മ വീട്ടിലൊന്ന് ഫുഡ് കഴിച്ചിട്ട് ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഷോപ്പിൽ വരും. അപ്പോൾ ഞാൻ ബിസ് വീട്ടിൽ വരും. അങ്ങനെ ഞങ്ങൾക്ക് സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷോപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം വേറെ വീഡിയോ ചെയ്യാം. വലിയ ഷോപ്പൊന്നും അല്ല, ചെറിയൊരു കോഫി ഷോപ്പാണ്. എൻ്റെ ഡ്രീമായിരുന്നു. ഞാൻ എൻ്റെ ഒരു മുമ്പത്തെ ലോട്ടറി എന്നുള്ളൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രീം ഇപ്പോൾ ട്രൂ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു ഡ്രീം പാഷനാണ് യൂട്യൂബ്. അപ്പോൾ അതിൻ്റെ ഒരു കണവ ഫ്രൈ. അപ്പോൾ ഞാൻ രാത്രി ഫുഡ് കഴിക്കുക ടി വി കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ 1:30 ആയി. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉപ്പും മുളകും സീരിയൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, കുറച്ച് നേരം ടി വി കാണും, കിടന്നുറങ്ങും. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡിന്നറും ടി വി ആണല്ലോ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ അടുത്ത വീഡിയോസിനെ കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബി ഹാപ്പി, ബി പോസിറ്റീവ്. ബൈ.